ഓഗസ്റ്റ് 31 വരെ സമരം പാടില്ല എന്ന കോടതി വിധി എന്ത് അഴിമതി നടത്താനുള്ള ലൈസൻസ് ആയിട്ടാണ് ഈ സർക്കാർ കണക്കാക്കുന്നത്? സമരം ചെയ്യാൻ ഈ കോവിഡ് കാലത്ത് ചില പരിമിതികളുണ്ട്, പക്ഷേ രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടാനാണ് യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ പകൽക്കൊള്ള അവസാനിപ്പിക്കാൻ മാധ്യമങ്ങളുടെ പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ജനങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. മലയാളം സർവകലാശാല ഭൂമി വാങ്ങുന്നതിന് പിന്നിലെ അഴിമതിയുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് യൂത്ത് ലീഗ് വീണ്ടും രംഗത്ത്. മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിൽ ഉണ്ടായ അഴിമതിയെ സംബന്ധിച്ച വിവരങ്ങൾ കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് വാർത്താസമ്മേളനത്തിലൂടെ പുറത്തുവിട്ടിരുന്നു. ഭൂമി വിലയായ 17,60,00,000 രൂപയിൽ ഇതിനോടകം അനുവദിച്ച 9 കോടി രൂപ തിരിച്ചുപിടിക്കണമെന്നും ഭൂമി ഏറ്റെടുത്ത നടപടി റദ്ദു ചെയ്യണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിരുന്നത്. വാർത്ത പുറത്തു വന്ന ഉടനെ ബാക്കി പണം കൂടി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ധൃതി പിടിച്ച് സർക്കാർ ഇറക്കിയിരിക്കുകയാണ്. 2 ദിവസം മുൻപുള്ള തീയതി വെച്ചാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഏറ്റെടുത്ത ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യമല്ലെന്ന എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടും കോടതി ഉത്തരവും നിലനിൽക്കെ ബാക്കി തുക അനുവദിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കൃത്യമായി അഴിമതിക്കുള്ള എല്ലാ ഒത്താശയും ചെയ്യുകയാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ. ഇതിനകത്ത് 3 പേർക്കാണ് പങ്ക്, ഈ ഇടപാടിൽ 3 പേർക്കാണ് പങ്ക്. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ. 2 LDF കൺവീനർ എ വിജയരാഘവൻ, അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ കേസൊക്കെ നടത്തുന്നത് ഈ കക്ഷികൾക്ക് വേണ്ടി. 3 മലയാളം സർവകലാശാലയുടെ VC അനിൽ വള്ളത്തോളിൻ്റെ PA സ്റ്റാലിൻ. ഈ സ്റ്റാലിൻ നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇടതുപക്ഷ യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം റിട്ടയറായപ്പോൾ മലയാളം സർവകലാശാല VC PA ആയി നിയമിച്ചിരിക്കുകയാണ്, ഈ കച്ചവടങ്ങൾക്കൊക്കെ ഒത്താശ ചെയ്യാൻ വേണ്ടി. ഈ 3 പേർ ഇടനിലക്കാരായിട്ടാണ് ഈ ഭൂമി കച്ചവടം നടന്നിട്ടുള്ളത്. ഈ അഴിമതിക്കെതിരെ രാഷ്ട്രീയപരമായും നിയമപരമായും യൂത്ത് ലീഗ് മുന്നോട്ട് പോകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PG മുഹമ്മദും പങ്കെടുത്തു. ഇ ന്യൂസ് കോഴിക്കോട്.